ഷാലോം ടിവിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ ഇന്ന് ദൈവവചന കേൾവിക്കായിട്ട് കടന്നു വരുമ്പോൾ വചനത്തെ സ്വീകരിക്കാനായിട്ട് ഹൃദയത്തെ മനസ്സിനെ എല്ലാം ഒരുക്കി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുവരുന്നത് സ്വയസമ്മതനായി, ആരും നിർബന്ധിക്കാതെ സ്വയസമ്മതനായി ഈശോയെ അനുഗമിക്കുന്ന യാത്രക്കിടയിൽ സ്വയത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ സ്വയശൂന്യതാവൽക്കരണത്തിൻ്റെ ഒരു വലിയ ശ്രേഷ്ഠമായ അഭിഷേകത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടതും അതുതന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈശോയുടെ സ്വയ വിധേയത്വം, ഈശോയുടെ സ്വയമായ അനുസരണം, സ്വയശൂന്യനാകാനുള്ള ഈശോയുടെ സമർപ്പണം, അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. പൗലോസ് ലീഹ ഫിലിപ്പിയിലുള്ള സഭയ്ക്ക് എഴുതിയ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ വാക്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. രണ്ടാമത്തെ അധ്യായം, ഫിലിപ്പിയ ലേഖനം രണ്ടാമത്തെ അധ്യായം. രണ്ടാമത്തെ അധ്യായത്തിലാണ് ഈശോയുടെ ശൂന്യവൽക്കരണം നമ്മൾ കാണുന്നത്. കെനോസിസ്, ജീസസിന്റെ അക്കനോസിസിലേക്ക് നമുക്കൊന്ന് കടന്നുപോയി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അഞ്ചാം വാക്യം മുതൽ, യേശുക്രിസ്തുവിൽ ഉണ്ടാകുന്ന ഈ മനോഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഈ മനോഭാവം തന്നെ നമ്മിലുണ്ടാകട്ടെ. എന്തായിരുന്നു ഈശോയിലുള്ള മനോഭാവം? അത് നമുക്കൊന്ന് സ്വീകരിക്കാം. ആറാമത്തെ വാക്യം, ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. പിന്നെയോ ഏഴാമത്തെ വാക്യം പറയുന്നു, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട്, ഈശോ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമത്തിനും ഉപരിയായ നാമം നൽകുകയും ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലെയും ഭൂമിയിലെയും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടങ്ങുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവും ഏറ്റു പറയേണ്ടതിനും വേണ്ടിയാണ്. തന്നെ തന്നെ ശൂന്യനാക്കി തീർക്കുന്ന ഈശോ, ഈശോയുടെ ശൂന്യതയുടെ ആ പടികളിലൂടെ നടന്നു പോകുമ്പോൾ നാം എത്രത്തോളം സ്വയം ശൂന്യരാക്കേണ്ടിയവരാണ് എന്ന ചിന്ത നമ്മെ വല്ലാതെ പിടിച്ചുലയ്ക്കും. ശിഷ്യത്വത്തിൻ്റെ മുഖത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വയത്യാഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ ആവർത്തിച്ചുറപ്പിച്ച് നമ്മൾ മുമ്പ് കേട്ടത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, അവൻ അവനെ തന്നെ ത്യജിക്കട്ടെ, അവനുള്ളത് ത്യജിക്കട്ടെ എന്ന രണ്ടാമത്തെ ചിന്തയിലും പ്രധാനപ്പെട്ടതാണ് അവൻ അവനെ തന്നെ ത്യജിക്കുക എന്ന് പറയുന്ന, ഞാൻ എന്നെ തന്നെ സ്വയം ശൂന്യനാക്കുക എന്ന് പറയുന്ന ചിന്ത. അപ്പൊ ആ ചിന്തയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈശോയിലാണ് ഏറ്റവും കൂടുതൽ അത് പ്രകടമായി വരുന്നത്. അത് നമ്മൾ ആദ്യമേ കാണുന്നത് ആറാമത്തെ വാക്യത്തിലാണ്. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യം പരിഗണിച്ചില്ല. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നിട്ടോ ഏറ്റവും ഉന്നതിയിലേക്ക് ഫിലിപ്പിയാ ലേഖനത്തിൽ പൗലോസ് ലീഹ നമ്മെ കൊണ്ടുപോവുകയാണ്. ഏറ്റവും ഉന്നതി എന്ന് പറഞ്ഞാൽ ഇതിനു മേളിൽ ഒന്നുമില്ല, അവിടെയാണ് ഈശോ നിൽക്കുന്നത്. ഏറ്റവും ഉന്നതിയിൽ ഇരുന്നിട്ടും ദൈവരൂപത്തിലിരിക്കെ, ദൈവത്തോടുള്ള സമത്വത്തിലിരിക്കെ, സമാനത നിലനിർത്തുക, ദൈവത്തോടുള്ള ഈക്വാലിറ്റി, സമാനത നിലനിർത്തുക എന്നതൊരു കാര്യമായിട്ടേ യേശു പരിഗണിച്ചില്ല. ഇനിയാണ് നമ്മൾ ആ സ്വയശൂന്യതയുടെ അല്ലെ ശൂന്യവൽക്കരണത്തിന്റെ പടികളിലൂടെ ഈശോ കടന്നുപോയത് വായിക്കും. ദൈവരൂപത്തിലാണെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസരൂപം സ്വീകരിച്ചു. അവിടെയാണ് അതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ കാണുന്നത്. ഈശോയെ ആരും നിർബന്ധിച്ചിട്ട് കുരിശിൽ മരിക്കുവാനായി ഈശോ വന്നതല്ല. അവിടെ ഈ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട്. ആ വാക്യത്തിന് അടിവരെ ഇടുക, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം, ദൈവത്തോടുള്ള സമാനം നിലനിർത്തേണ്ടത് ഒരു കാര്യമായി കണ്ടില്ല. ഏഴാമത്തെ വാക്യം, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് സ്വയസമ്മതനായി ശൂന്യനായി. ശൂന്യനായിരിക്കുമ്പോൾ ശൂന്യതയെക്കുറിച്ച് പറയുക,
ശൂന്യനാകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുക ഒക്കെ എളുപ്പമാണ്. ദൈവത്തോട് സമാനതയുള്ളപ്പോൾ ഏറ്റവും ഉന്നതിയിൽ നിന്ന് ഏറ്റവും താഴേക്ക്, അതാണ് ശൂന്യവൽക്കരണം. ഇത് നിവൃത്തിയില്ലാതെ ഈശോ എടുത്ത ഒരു തീരുമാനമല്ല. ഇതെടുത്താൽ എന്തെങ്കിലും ഓഫർ പുതുതായിട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ഈശോ എടുത്ത തീരുമാനമല്ല. ഇതെടുത്തില്ലെങ്കിൽ പിതാവ് ശിക്ഷിക്കും എന്നുള്ളത് കൊണ്ട് ഇത് ഈശോ എടുത്ത തീരുമാനമല്ല. അപ്പൊ ഈശോയ്ക്ക് ഇതിനെ പ്രേരിപ്പിച്ചത്, ഈ തീരുമാനമെടുക്കുവാൻ ഈശോയെ പ്രേരിപ്പിച്ചത് നമ്മോട് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം മാത്രമായിരുന്നു. അവിടെയാണ് ഈശോ നാമുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് പൗലോസ്ലീയ പരിശുദ്ധാത്മാവിൽ പറയുന്നത്, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ. നാലാമത്തെ വചനം, രണ്ടാം അധ്യായം നാലാമത്തെ വചനം, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അടുത്ത് നോക്കിയാണ്, ഓരോരുത്തരും മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കണം. ക്രിസ്തുവിലുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പൊ ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ നമ്മൾ കാണുന്നത്, ഈശോയിൽ നമ്മൾ പ്രകടമായി കാണുന്നത്, സ്വയസമ്മതനായി, സ്വയശൂന്യനായി തന്നെ തന്നെ സമർപ്പിക്കുന്ന ഈശോയാണ് കാണുന്നത്. അത് എവിടുന്ന് എങ്ങോട്ടാന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ പടികൾ മനസ്സിലാകും. എവിടുന്ന് എങ്ങോട്ടാണ്? ദൈവത്തിൽ നിന്ന്, ദൈവത്തോട് സമാനത ഉണ്ടായിരിക്കെ, അതാ നമ്മൾ അവിടെ കാണുന്നത്. ദൈവത്തിന്റെ രൂപത്തിൽ നിന്ന് താഴേക്ക് വരികയാണ്. ഏഴാമത്തെ വചനം, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച്. നോക്കിയേ ഈ രണ്ട് എൻഡുകളും നോക്കിയേ, ദൈവത്തിന്റെ രൂപം, ദാസന്റെ ഭാവം, രൂപം, ജീവിതം, അത് എന്തൊരു അന്തരമാണ് അത് തമ്മിലുള്ളത്. മനുഷ്യനിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവനാണ് ദാസൻ. ഇനി നോക്കിക്കോണം, അവിടെ തീരുന്നില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന്, മനുഷ്യന്റെ സാദൃശ്യത്തിലായി തീർന്ന്, ദൈവത്തെ പോലെ മനുഷ്യരെ ആക്കാൻ ദൈവം മനുഷ്യനായി. അതാണ് ഹല്ലേലൂയ. ദൈവം മനുഷ്യന്റെ സാദൃശ്യത്തിലായി, മനുഷ്യനെ പോലെയായി. മനുഷ്യന്റെ ഏറ്റവും ഹീനമായ രൂപമാണ് ദാസൻ. ഇനി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സാദൃശ്യത്തിലായി ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. എന്നെ പോലെ, നിങ്ങളെ പോലെ ഈശോയെ കാണപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, കാണപ്പെട്ടു മരണം വരെ, അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അനുസരിപ്പിക്കേണ്ടയാള് അനുസരിക്കുന്നവനായി മാറി. ഹല്ലേലൂയ. അപ്പൊ ഇത് എന്തുകൊണ്ട് ഈശോയുടെ ശൂന്യവൽക്കരണം അല്ലെങ്കിൽ സ്വയശൂന്യമാകാനുള്ള തീരുമാനം നമ്മെ സ്വാധീനിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ഇതാണ്, എല്ലാ ഉന്നതിയിൽ നിന്ന് ഏറ്റവും താഴേക്ക് വരുവാനുള്ള എൻ്റെ മനസ്സാണ് ഏറ്റവും വലിയ ആത്മീയത. അതാ ഈശോയിൽ നമ്മൾ പ്രകടമായി കാണുന്നത്. ഔന്നതിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് താഴ്ചയുടെ താഴ്വരയിലേക്ക് സ്വയസമ്മതനായി ഇറങ്ങി വരുന്ന മശിഹ. ചിന്തിച്ചു നോക്കി, നമ്മുടെ എല്ലാം സ്വപ്നം താഴെയിന്ന് മേളിലേക്കല്ലേ, മേളിയും താഴേക്കുള്ള സ്വപ്നമുള്ള ആരെയും കണ്ടിട്ടുണ്ടോ? ഏത് തരയിൽ, ഏത് തുറയിലുള്ള ആരോടും ചോദിച്ചു നോക്കി, ഒരു ബെഡ്റൂം ഉള്ള വീട്ടിൽ താമസിക്കുന്ന ആളുടെ സ്വപ്നം എന്നാ, വീടില്ലാത്തവന്റെ സ്വപ്നം എന്നാ, എനിക്കൊരു ഒരു മുറിയുള്ള വീട് മതി. ഒരു മുറിയുള്ളവന്റെ സ്വപ്നം എന്നാ, ഒരു മൂന്ന് മുറിയെങ്കിലും ഉള്ള ഒരു വീടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. മൂന്ന് മുറിയുള്ള വീടുള്ളവന്റെ സ്വപ്നം എന്താ, നല്ല ഒരു വീടുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മുടെ ആവശ്യങ്ങള് എപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും മേളോട്ട് പോകുന്ന അല്ലാതെ താഴോട്ട് വരുന്നില്ല. സൈക്കിൾ ഇല്ലാത്തവന്റെ സ്വപ്നം ഒരു സൈക്കിളാണ്, സൈക്കിളുകാരന്റെ സ്വപ്നം ഒരു ബൈക്കാണ്, ബൈക്കുകാരന്റെ സ്വപ്നം ഒരു ചെറിയ കാറാണ്, ചെറിയ കാറുകാരന്റെ സ്വപ്നം ഒരു നല്ല കാറാണ്, നല്ല കാറുകാരന്റെ സ്വപ്നം ഒരു ലക്ഷറി കാറാണ്, ലക്ഷറി കാറുകാരന്റെ സ്വപ്നം ഓ ഈ ട്രാഫിക്കും ഇതെല്ലാം കണ്ട് മടുതും, ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ പറന്ന് വേഗത്തിൽ പോകാമായിരുന്നല്ലോ. നോക്കിയേ നമ്മുടെ എല്ലാം ഗ്രാഫ് താഴെ നിന്ന് മേളിലോട്ടാണ്. എന്നാൽ ഈശോ വരച്ച ഗ്രാഫ് നോക്കിയേ, ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക്, മനുഷ്യനിൽ നിന്ന് ദാസനിലേക്ക്, ദാസനിൽ നിന്ന് മരണത്തിലേക്ക്, മരണത്തിൽ നിന്ന് കുരിശില മരണത്തിലേക്ക്, കുരിശില മരണത്തിൽ നിന്ന് അനുസരണത്തിലേക്ക്. അപ്പൊ ശരിക്കും ഇതാണ് ആ യഥാർത്ഥ ഗ്രാഫ്. അബദ്ധവശാൽ, എന്തുകൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു ക്രിസ്തീയ ജീവിതം ഇന്ന് അജ്ഞമാണ്, അല്ലെങ്കിൽ അറിയുന്നില്ല.
വാസ്തവത്തിൽ ഇതാണ് സ്വയശൂന്യനാകുവാനുള്ള തീരുമാനം. ശൂന്യനായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം വലിയ പ്രകമ്പനം ഒന്നും അവരിൽ ഉണ്ടാക്കുകയില്ല. ഞാൻ ശൂന്യനാണ്, എനിക്കൊന്നുമില്ല, എനിക്കൊന്നും ഇല്ലാത്തവനാകുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ദരിദ്രനിനി എന്തോന്ന് ദരിദ്രനാകാൻ, എനിക്കൊന്നുമില്ല, ഞാൻ ഇനി ഒന്നും ഇല്ലാത്തവനാകുന്നതിന് പ്രത്യേകിച്ച് എല്ലാം ഉള്ളവൻ ഒന്നുമില്ലാത്തവനായി മാറുകയാണ്. ഇതാണ് ആ ക്രിസ്തീയ മനോഭാവം, സ്വയശൂന്യനാകുവാനുള്ള തീരുമാനം. എല്ലാ ഈ ഈശോയുടെ ഈ ജീവിതത്തിലൂടെ കടന്ന്, ഞാനെപ്പോഴും പറയുമ്പോൾ പറയും, ഈ മനുഷ്യപുത്രനായ ഈശോയുടെ കൂടെ നടന്നാൽ നാം പോലും അറിയാതെ നമ്മിലെ മനുഷ്യൻ അങ്ങ് രൂപപ്പെടുകയാണ്. ദൈവപുത്രനായ ഈശോ നമുക്കറിയാം ദൈവത്തോട് സമത്വമുള്ളവന്, എന്നാൽ മനുഷ്യപുത്രനായ ഈശോയുടെ ജീവിതത്തിലൂടെ ഒന്ന് നടന്നു പോയാൽ എന്താണ് ദൈവം ഇത്രയും തന്നെ തന്നെ ഒഴിച്ചോ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ ഉദരത്തിനകത്ത് തന്നെ തന്നെ പരിമിതപ്പെടുത്തി എന്ന് പറയുന്നതിനപ്പുറത്ത് എവിടാണ് കനോസിസ്, എവിടാണ് ശൂന്യവൽക്കരണമുള്ളത്? എന്നെ പോലെ നിങ്ങളെ പോലെ 10 മാസം ആ ഉദരത്തിനകത്ത് സൃഷ്ടാവ് തന്നെ തന്നെ, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ തന്നെ തന്നെ പരിമിതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് എന്താണ് സഹനം, അല്ലെങ്കിൽ താഴ്ച, അല്ലെങ്കിൽ താഴ്മ, അല്ലെങ്കിൽ വിനയം, അല്ലെങ്കിൽ എളിമ, അല്ലെങ്കിൽ ലാളിത്യം? പിച്ചുവെച്ച് ഞാനും നിങ്ങളും നടക്കാൻ പഠിക്കുന്ന പോലെ അണ്ടകടാകത്തെ ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് പടച്ചുരച്ചവൻ നടക്കാൻ പഠിച്ചുവെന്നോ? സംസാരിക്കാൻ ആദ്യ അക്ഷരം വായിലൊന്ന് ഉരുവിടുവാൻ ഞാനും നിങ്ങൾ എത്ര സ്ട്രഗിൾ ചെയ്തു, അതേപോലെ ഈശോയ്ക്ക് കടന്നു പോകേണ്ടി വന്നെന്നോ? വീണുമെഴുന്നേറ്റും നടക്കാൻ പഠിച്ച സൃഷ്ടാവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനുഷിക ബുദ്ധിക്ക് അവിടെയാണ് ചിന്തകൾക്ക് അതീതമായി നമ്മിലേക്ക് ആ ക്രൈസ്തവ വീക്ഷണം വരുന്നത്. ഈശോ ഒരു ജീവിതം എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ഔന്നതിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് താഴ്ചയുടെ താഴ്വരയിലേക്ക് വരുവാനുള്ള ഒരു മനസ്സിന്റെ യഥാർത്ഥ വിധേയത്വമാണ് ആ ക്രിസ്തീയ ജീവിതം. ഇത് സംസാരിക്കുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് എത്രയോ കാതങ്ങൾ ദൂരെയാണ്. നമുക്കൊരുമിച്ച് ഇതിലേക്കൊരു പ്രാർത്ഥനയോടെയുള്ള പ്രവേശനം ഉണ്ടായാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹത്വപൂർണമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ യേശു താഴോട്ട് വരികയാണ്, എന്നാൽ യേശുവിനെ മേളിലേക്ക് ഉയർത്തുകയാണ് പിതാവായ ദൈവം. അതാണ് ഈശോയിൽ നമ്മൾ കാണുന്നത്. ദൈവം, മനുഷ്യൻ, ദാസൻ, മരണം, അനുസരണം, ക്രൂശിലെ മരണം, അനുസരണമുള്ളവനായ ദാസൻ, ഇങ്ങനെ പോകുന്ന കാണുന്നുവെങ്കിൽ ഈ ഈശോയെ താഴുന്ന അനുസരിച്ച് ഉയർത്തുന്ന പിതാവിനെയാണ് കാണുന്നേ. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താനെ താഴ്ത്തി. 9 വാക്യം, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പൊ സ്വയസമ്മതനായി താഴുന്ന ഈശോ, സ്വയസമ്മതനായി ഈശോയെ ഉയർത്തുന്ന പിതാവായ ദൈവം, ഇത് തന്നെയാണ് നമ്മുടെയും ചിത്രം. ഇതാ നമ്മളോട് ഈശോ ഇതേ മനോഭാവം നമ്മളുണ്ടാവാൻ പറയുന്നത്. നീ താഴ്ന്നാ മതി, നീ ഉയരണ്ട, നീ താഴ്ന്നാ മതി, നിന്നെ ഉയർത്തുന്ന ജോലി എൻ്റെതാണ്. ഹല്ലേലൂയ. ആരെങ്കിലും അടിച്ച് താഴ്ത്തുന്ന ഒന്നും കാത്ത് നിൽക്കണ്ട, അങ്ങ് താഴ്ന്നേരെ. വിധേയപ്പെടുത്താൻ ആരെങ്കിലും വരുന്ന ഒന്നും കാത്തിരിക്കണ്ട, വിധേയപ്പെട്ടേരെ. നിന്റെ കീഴിൽ ഞാൻ കീഴ്പ്പെട്ടിരിക്കണോ എന്ന് ആരോടും ചോദിക്കണ്ട, അവരുടെ കീഴിൽ അങ്ങ് കീഴ്പ്പെട്ടിരുന്നേരെ, അനുസരിച്ചേരെ. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. പല സന്ദർഭങ്ങളിലും അനുസരിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഇതുകൊണ്ട് എന്തൊക്കെയാ നമുക്ക് നഷ്ടപ്പെടുമെന്ന്, പക്ഷേ അനുസരിക്കുകയും വിധേയപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരാളെ പിതാവായ ദൈവം നോക്കിയിരിക്കുകയാണ്. എന്നതിന് തൻ്റെ വലത് കൈകൊണ്ട്, വലം കൈകൊണ്ട് ഉയർത്തുവാനായിട്ട്. അങ്ങനെയായിരുന്നപ്പോഴാണ് ഈശോ ഇതാ ഇതറിഞ്ഞ് പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യം അറിഞ്ഞ് ഈശോ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സ്വയസമ്മതനായി തന്നെ തന്നെ താഴ്ത്തുകയാണ്. ഓ, ഈശോയുടെ ആ കനോസിസ്, ഈ സ്വയത്തെ പരിത്യാഗത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ പറയുകയാണ്, എനിക്ക് സ്വതവേ ഒന്നും സംസാരിക്കാൻ കഴിയുകയില്ല. അല്ല, ഈശോയെ അങ്ങേക്ക് സ്വയമേ ഒന്നും സംസാരിക്കാൻ കഴിയുകയില്ലേ? സ്വയമേ സംസാരിക്കാൻ കഴിവുള്ള ആളാണ്, പക്ഷെ ഈശോ പറയുന്നു എനിക്ക് സ്വയമേ ഒന്നും സംസാരിക്കാൻ കഴിയുകയില്ല. എൻ്റെ വാക്കുകൾ പിതാവിൻ്റെ വാക്കുകളാണ്, പിതാവ് ചെയ്ത് കാണിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അങ്ങേക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ലേ? ഈശോ പറയുകയാണ് എനിക്ക് കഴിയും, പക്ഷേ കഴിയുകയില്ല എന്ന് പറയുന്നതാണ് എൻ്റെ വിധേയത്വം. എന്തിനാ പിതാവിനോട് പാനപാത്രം നീക്കാൻ പ്രാർത്ഥിച്ചത്? അങ്ങേക്ക് സ്വയശക്തിയില്ലേ പാനപാത്രത്തെ നീക്കാൻ? മാറ്റാനോ നീക്കാനോ ഇല്ലാതാക്കാനോ അങ്ങേ കൽപ്പിച്ചുകൂടെ? ഇല്ല. അവിടെയാണ് കുരിശിനോളം അനുസരണമുള്ളവനായി തീർന്ന ഈശോയെ നമ്മൾ കാണാം. അനുസരിപ്പിക്കുന്നയാളാ,
സ്വർഗത്തിൽ പ്രത്യേകിച്ച് ഒരു ഓഫറും കൊടുത്ത് സ്വർഗ ഹെവൻലി കൗൺസിൽ കൂടിയപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒരുമിച്ച് സമ്മേളിച്ചപ്പം താഴെ ഭൂമിയിലേക്ക് പോയി മരിച്ചിട്ട് തിരിച്ചു വരുന്നവർക്ക് ഒരു ഉന്നത സ്ഥാനീയനാക്കി അവനെ മാറ്റുമെന്നുള്ള ഓഫറൊന്നും കേട്ട് മരിക്കാൻ വന്നതല്ല ഈശോ. അത് സ്വയ തീരുമാനമായിരുന്നു. കുരിശ് യേശു തന്നെത്താൻ തെരഞ്ഞെടുത്തതാണ്. സ്വയസമ്മതനായി സ്വയ തീരുമാനത്തിൽ ഈശോ കുരിശിലേക്ക് നടന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും, ഇതിനെ ഒന്ന് മാറ്റി തരണേ ദൈവമേ, ഈ താഴ്മ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഞാൻ ദാസന്റെ ഘട്ടത്തിലേക്ക് പോകുന്നു, എനിക്ക് ഇല്ലായ്മയിലേക്ക് ഞാൻ പോകുന്നു. ആ ഇല്ലായ്മയെ ആഘോഷമാക്കി തീർക്കുമ്പോഴാണ് പിതാവ് വലം കൈ കൊണ്ട് ഉയർത്തി അധികം മാന്യതയിൽ നമ്മെ വീണ്ടും ഇരുത്തുന്നത്. അപ്പൊ സ്വയശൂന്യനായി പോകുന്നതിന്റെ യഥാർത്ഥ ചിത്രം നമ്മൾ കാണുന്നത് ഈശോയിലാണ്. ആ പടികൾ ഓരോന്നും നോക്കിക്കെ, ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, ഫ്ലഷ്ലി ഫോം ഏറ്റെടുത്തു, ഇൻകാർണേറ്റഡ് ആയി ശരീരരൂപത്തിൽ കാണപ്പെട്ടു, വിശന്നു, ദാഹിച്ചു, ദുഃഖിച്ചു, കരഞ്ഞു, വിലപിച്ചു, ക്ഷീണിച്ചു. ലാസറസിന്റെ വീട്ടിൽ പോയിരുന്ന് കരയുകയാണ് ഈശോ. അവൻ ക്ഷീണിച്ചു, അവന് വിശന്നു, അവനെ ദാഹിച്ചു. കുരിശിന്റെ കഠിനവേദനയിൽ ഇന്നുള്ള സകല ജലസംഭരണികളെയും സൃഷ്ടിച്ചവൻ, സൃഷ്ടാവ്, കുരിശിന്റെ കഠിനവേദനയിൽ വെള്ളത്തിന് വേണ്ടി വെമ്പൽ കൊണ്ട് ദാഹിക്കുകയാണ്. ജീവജലത്തിന്റെ ഉറവയായവൻ, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. യേശു ക്ഷീണിച്ചു, യേശു ദുഃഖിച്ചു, യേശു കരഞ്ഞു. എന്നാ അങ്ങോട്ട് നോക്ക്, എന്നാ അതാ വായിക്കുന്നത്, മനുഷ്യരൂപത്തിൽ ദാസരൂപത്തിൽ താഴേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഏറ്റവും മേളിൽ നിന്ന് ഏറ്റവും താഴേക്ക് വരുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. പലപ്പോഴും നാം ദൈവത്തെ സേവിക്കുന്നത് ഏറ്റവും താഴേന്ന് എങ്ങനെങ്കിലും ഒന്ന് മേളിലോട്ട് കയറാൻ വേണ്ടിയാണ്. കേട്ടോ, ദൈവം കയറ്റാൻ മതിയായവനുമാണേ. ഇങ്ങോട്ട് നോക്കി ഞാൻ പറയട്ടെ, ദൈവം കയറ്റാൻ മതിയായവനുമാണേ. ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ്. പക്ഷേ ഉയർച്ചയുടെ ഉത്തുംഗ സിംഹത്തിൽ അങ്ങ് എത്തിയെന്നിരിക്കട്ടെ. അവിടെയാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്, താഴേക്ക് പോകുവാനുള്ള മനസ്സ്. ഞാൻ താഴേക്ക് പോവുകയാണ്. നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകട്ടെ. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകട്ടെ. കേട്ടെ കേട്ടെ കേട്ടെ, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകട്ടെ. എല്ലാവർക്കും ദാസനാകുന്ന ഒരാളെ നമ്മൾ ഒന്നാമനെന്ന് വിളിക്കുമോ? ഒന്നാമനാകണമെങ്കിൽ ഒന്നാമനെ പോലെ നടക്കണം, ഒന്നാമനെ പോലെ സഞ്ചരിക്കണം, ഒന്നാമനെ പോലെ ചിന്തിക്കണം. ഈശോ പറയുന്നു, എല്ലാവർക്കും ദാസനാകുന്നവൻ ഒന്നാമനാകുമെന്ന്. എന്താ അത്? അവിടെയാണ് നമ്മൾ അറിയുന്നത്, ഞാനാവുകയല്ല, ഈശോ എന്നെ ഒന്നാമനാക്കുകയാണ്. അതാണ് ആ പരിപാവനമായ സ്വയശൂന്യമാക്കലിൻ്റെ ശക്തി. ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിച്ചു വരുന്ന ഈ കാര്യങ്ങൾ എല്ലാ ആഴ്ചകളും എന്ന പോലെ പല സമയങ്ങളിൽ റീടെലികാസ്റ്റ് ചെയ്യുമ്പോഴും കേൾക്കുന്ന ഒരുപാട് പേര് അവർ തരുന്ന ആ റെസ്പോൺസിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പറയട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, ഈ സ്വയശൂന്യവൽക്കരണത്തിൻ്റെ ശക്തി എന്നറിഞ്ഞുണ്ടല്ലോ. ആളാകാനും ആരുടെ കുതികാല് വെട്ടി എനിക്ക് ഒന്നാം സ്ഥാനത്ത് ചെല്ലാൻ പറ്റുമെന്നും ഒക്കെ ഉള്ള ചിന്ത തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറുകയും ക്രിസ്തുകേന്ദ്രീകൃതമായ ഒരു ഭയങ്കര ജീവിതം നമ്മൾ ആരംഭിക്കുകയും ചെയ്യും. ഈശോ താഴുന്നു, പിതാവായ ദൈവം ഈശോ ഉയർത്തും. വീണ്ടും ഈശോ താഴുന്നു, വീണ്ടും പിതാവ് ഉയർത്തും. ഇതാ ഈശോ ഈ വചനം മനസ്സിലാക്കിയിട്ടാണ് പത്രോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം മുതൽ ഇത് വിശദീകരിക്കുന്നത്. തന്നെത്താൻ ഉയർത്തപ്പെടുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ആരാൽ താഴ്ത്തപ്പെടും? ദൈവത്താൽ താഴ്ത്തപ്പെടും. എന്നാൽ തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവനെല്ലാം ഉയർത്തപ്പെടും. ആരാൽ ഉയർത്തപ്പെടും? ദൈവത്താൽ ഉയർത്തപ്പെടും. അപ്പൊ ഞാൻ കയറി പറ്റുകയല്ല, എന്നെ ദൈവം കയറ്റി ഇരുത്തുകയാണെന്നുള്ള ചിന്തയിലേക്ക് വന്നാൽ ഓ, നമ്മുടെ ഉള്ളത്തിലേക്ക് അതിങ്ങനെ വല്ലാതെ പ്രവേശിക്കുവാൻ തുടങ്ങും. ഇത് സ്ഥാനാരോഹണത്തിന്റെ ചിന്തയിൽ ഉപരിയായിട്ട് സ്ഥാനങ്ങളെ വിട്ടുകൊടുക്കാനുള്ള ചിന്തയാണ്. വെട്ടിപ്പിടിക്കണമെന്ന ചിന്തയിൽ ഉപരിയായിട്ട് തുറന്നു വിട്ടുകൊടുക്ക. നീ എടുത്തോ, എൻ്റെതാണത്, എൻ്റെ മാത്രമാണത്, എൻ്റെ അധ്വാനം അതിൻ്റെ പുറകിലുണ്ട്, ബട്ട് നീ അത് ഉപയോഗിച്ചു. വിട്ടുകൊടുക്കലിൻ്റെയും വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും കീഴ്പ്പെടലിൻ്റെയും ശക്തി ഒന്ന് തിരിച്ചറിയാം. ഞാൻ താഴും തോറും ആ എൻ്റെ ഉയരം കൂടുകയാണ്. അതുകൊണ്ട് നമ്മൾ പാഠം പാടുന്നത്, ഇത്ര വലുതാകാൻ എത്ര ചെറുതാകണം. ആ ചെറുപ്പമാണ് ഈ വലിപ്പം. ഈശോയുടെ ചെറുപ്പമാണ്, ഈശോ സ്വയശൂന്യനാകാൻ ആഗ്രഹിച്ചതാണ്
ഈ വലിപ്പത്തിന്റെ രഹസ്യം. ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെയും അടിച്ചു താഴ്ത്തി അയ്യോ അവരെല്ലാവരും കൂടി എന്നെ ഒതുക്കിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇനി അവരെ ഒന്നും പഠിക്കണ്ട, ആരാലായിക്കോട്ടെ താഴ്ത്തപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞേ, ഇവിടെ നോയെങ്കിൽ പരിഭവം വിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയെങ്കേ. കർത്താവ് സാഹചര്യത്തെ മനോഹരമാക്കി മാറ്റുന്നത് കണ്ണാലെ കാണാൻ കഴിയും. ഇന്ന് ഈ വചന കേൾവിയിൽ നമ്മളൊരു സാക്ഷ്യം കേൾക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഇന്ന് കേൾക്കുന്ന സാക്ഷ്യത്തില് ഉറച്ചു വിശ്വസിച്ചോണം. നമ്മുടെ സാക്ഷ്യമായി അടുത്ത സാക്ഷ്യം മാറുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ സാക്ഷ്യം കേൾക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് ഒന്ന് പോകാം. ഈശോ ഹല്ലേലൂയ. എന്നെ പറ്റിയത് അവന് ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ച സ്ട്രോക്ക് അല്ല ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ച മൂന്ന് വർഷമായി. മൂന്ന് വർഷമായി. ഏത് സൈഡായിരുന്നു? വലത് സൈഡ്. വലതേ വശമായിരുന്നു. അത് എന്നാ പറ്റിയത്? വീണ് തല ബ്ലഡ് കോട്ടായി. ഒരു വർഷം മുത്തൂറ്റ് ഹോസ്പിറ്റലായിരുന്നു കോഴഞ്ചേരി. ഈ ഒരു വശം തളർന്നുപോയി വലതേ വശം. ഓ തൊണ്ടയെല്ലാം കിഴിച്ചതാ, വയറ് കിഴിച്ചതാ. തൊണ്ട കിഴിച്ച ശേഷമാണോ സംസാരം പോയത്? അതിനു മുമ്പ് കുഴപ്പമില്ലായിരുന്നു. അഞ്ച് ഹോസ്പിറ്റലിൽ നിന്ന് നോക്കത്തിലാണ് തള്ളിയതാ. അതിന് ഈ തൊണ്ട കിഴിച്ച് ഇത് ചെയ്യുന്നിടം വരെ ശബ്ദാരിക്കുന്നതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അമ്മ ഇന്ന് അമ്മയുടെ മോനെ സംസാരിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഈശോയുടെ കയ്യ്. ഹല്ലേലൂയ. വാ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ അവന്റെ കൈകാലുകളിലേക്ക് പുനരുദ്ധാനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഇന്ന് ഞാന് മേളി വന്നപ്പോഴ് കാണുകയായിരുന്നു ഈ അമ്മ വലിയ സങ്കടത്തോടെ എന്റെ ബ്രദറെ എന്റെ കുഞ്ഞൊന്ന് സംസാരിച്ച് കണ്ടാ മതി. നല്ല എത്ര വയസ്സുണ്ട് അവന്? 22 വയസ്സുണ്ട്. 4 വർഷം കൊണ്ട് എന്റെ കുഞ്ഞു ഒരേ ഇരിപ്പ. എന്റെ ദൈവമേ, ഹല്ലേലൂയ. സകല വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് ഏകസ്വരത്തിൽ ഇപ്പോൾ തന്നെ ഈ പൈതലിന്റെ ശരീരത്തിലേക്ക് ഈശോയുടെ ശക്തി ഇറങ്ങി വ്യാപിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഇവൻ ഒരാള് തൊടാതെ ഈ ഹോള് മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പോവാണ്. അത് വിശ്വസിക്കുന്നവര് ആരും തൊടാണ്ട്. ഹല്ലേലൂയ. നമ്മളെക്കാൾ ഉച്ചത്തിൽ ഇവൻ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞതിനായിട്ട് നമുക്ക് കരമടിച്ചു തന്ന കർത്താവിന് നന്ദി പറയാം. ആശ്രയനായ യേശുവിന്റെ പൊന്നുനാമത്തിൽ ഓ സുഖവും ജീവനും ശക്തിയും നിന്റെ മേ വന്നിരിക്കുന്നത് കൊണ്ട് നാസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേൽക്ക. നിക്ക് നിക്ക് നിക്ക്. കാല് ചവിട്ടിക്കേ, കാല് ചവിട്ടിക്കേ, കാല് ചവിട്ടിക്കേ, കാല് ചവിട്ടിക്കേ, ചവിട്ടിക്കേ, ചവിട്ടിക്കേ. സ്റ്റെപ്പ് വെച്ചേ. ആ പോട്ടെ. ഈശോ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണ, കരുണ. ഉറച്ചു വിളിച്ച് ലൈറ്റുകൾ ഇട്ട്, ലൈറ്റുകൾ ഇട്ട്, വെട്ടം കൊടുത്ത്. ഹല്ലേലൂയ. ഇനി അവൻ സംസാരിക്കണം വലിയ വിശ്വാസത്തോടെ. വാ, സ്പീഡ് നടക്കട മോനെ, സ്പീഡ് നടക്കട. മോനെ, നീ അവിശ്വസിക്കരുത്. നിന്നെ തൊട്ടിരിക്കുന്ന യേശുവ, ഹല്ലേലൂയ, നിന്റെ നാവിന്റെ കെട്ട് കർത്താവ് അഴിച്ചു തന്നിരിക്കുക. ജീവന്റെ ശക്തി നിന്റെ നാവിലേക്ക് കർത്താവ് പ്രവഹിക്കുക. ആ ആ ഈശോയെ ശബ്ദത്തെ കൊടുക്കണമേ, ആദരത്തെ തുറക്കണമേ.
ഈ പൈതൽ ഈ അമ്മയുടെ കണ്ണീര് ഈ അമ്മയുടെ കണ്ണീര് ഓർക്കണമേ. ഞങ്ങൾക്കിവിടെ ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ അങ്ങേക്ക് ചെയ്യാൻ കഴിയും. പരിശുദ്ധമായ ദൈവവചനത്തിന്റെ ശക്തി ഈ പൈതലിന് മേൽ പ്രവേശിക്കട്ടെ. ഹല്ലേലൂയാ. യേശു ആ എന്റെ ദൈവമേ അങ്ങേക്ക് ആരാധന. എത്ര പേര് പറയും എന്റെ ദൈവമേ അങ്ങേക്ക് ആരാധന, പരിശുദ്ധനായവനെ അങ്ങേക്ക് ആരാധന. എന്നോട് സംസാരിച്ചാടാ, നിന്റെ സംസാരം എനിക്ക് കേൾക്കാൻ താല്പര്യം. നിന്റെ പേരെന്നാ? ജിജു. സംസാരിക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പം? ഉണ്ട്. എങ്ങനെയായിരുന്നു അവന്റെ സംസാരം നഷ്ടപ്പെടുന്നേ? അവന്റെ തൊണ്ട കിഴിച്ച പിന്നാണ് സംസാരം നഷ്ടപ്പെട്ടത്. അസാധ്യതകളില്ലാത്ത ദൈവത്തിന്റെ പുത്രൻ ഇവിടെ വന്നിരിക്കുകയാണ്. എവിടെ ഇരുന്നാണേലും വിളിച്ചോ, വായി തുറന്ന് വിളിച്ചോ. ഓ എല്ലാ അസാധ്യതകളെയും ഭേദിച്ചാണ് അവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തു കൊടുത്തതെന്ന് കേട്ടില്ലായോ? ഇനി എന്തിനാ കാത്തു നിൽക്കുന്നേ? നമ്മുടെ അത്ഭുതത്തിന്റെ രഹസ്യം, ഈശോയുടെ പുനരുദ്ധാനത്തിന്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സ്വയസമ്മതനായി സ്വയവിധേയനായി തന്നെ തന്നെ പിതാവിന് ഏൽപ്പിച്ചു കൊടുത്തതിൽ നിന്നാണ് ഈശോയുടെ പുനരുദ്ധാനം സംഭവിച്ചത്. ദൈവം അവനെ ഉയർപ്പിച്ചു. സ്വയം ഉയർക്കുവാൻ ശക്തിയുള്ളവൻ, സ്വയം ഉയർക്കുവാൻ ശക്തിയുള്ളവൻ പിതാവ് ഉയർപ്പിക്കുവാൻ വേണ്ടി കല്ലറയിൽ കാത്തിരുന്നത് പോലെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ, ടെലിവിഷനിലൂടെ നാം പ്രാർത്ഥിക്കുമ്പോൾ, കമ്മ്യൂണിയൻ ഓഫ് ദ സെയിന്റ്സ് സകല വിശുദ്ധന്മാരോട് ഒരുമിച്ചുള്ള പ്രാർത്ഥന, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ചിട്ട്, അമ്മേ മാതാവേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ ഈശോയുടെ പൊന്നനാമത്തിൽ ഇന്ന് ടിവിയിലൂടെ ഞങ്ങളെ കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകമ്പാടുമുള്ള സകല വിശുദ്ധരോടും ചേർന്ന്, സഭയുടെ വാഴ്ത്തപ്പെട്ട സകല വിശുദ്ധരോട് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ആ വിമല ഹൃദയത്തിലേക്ക് ആ നീല അങ്കി കൊണ്ട് നിന്റെ മക്കളെ മറച്ച് ഈ സമയത്ത് ഇവരുടെ കാര്യം ദൈവത്തോട് അപേക്ഷിക്കണമേ. നാനാവിധ വിഷയങ്ങളിൽ നീറി പൊകഞ്ഞ് കേൾക്കുന്നവരുണ്ട്, രോഗനിരാശകളിൽ പിടിക്കപ്പെട്ടവരുണ്ട്. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ബന്ധന കയറുകൾ അഴിഞ്ഞുപോട്ടെ ഈശോയുടെ പുനനാമത്തിൽ. ദിവ്യ ബലി, ലോകമ്പാടും അർപ്പിക്കപ്പെട്ട ദിവ്യ ബലിയുടെ ശക്തിയാൽ, കുരിശിലെ ഈശോയുടെ ആ വചനത്തിന്റെ ശക്തിയാൽ കെട്ടുകൾ മുറിഞ്ഞു പോട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരുവാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവേ, വലിയ അത്ഭുതങ്ങളെ വീടുകളിലേക്ക് ഈ സമയത്ത് ചെയ്യണം. പ്രത്യേകിച്ച് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്ത മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കും. അവരുടെ അവരുടെ രോഗമുള്ള ഇടങ്ങളിൽ കൈവച്ചുകൊണ്ട് ഇന്ന് എപ്പിസോഡിൽ എൻ്റെ കൂടെ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഗബ്രിയേൽ, മീഖായേൽ, റാഫേൽ, ശക്തരായ ദൂതന്മാരെ അവരുടെ ഭവനത്തിൻ്റെ ചുറ്റിലും കാവലിറങ്ങണമേ. ഈ സമയത്ത് കർത്താവിൻ്റെ വിജയം കൊണ്ട് ആ വീട് നിറയട്ടെ. പഠന വിഷയങ്ങളിൽ തോറ്റവരുണ്ട്, ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരുണ്ട്, ഒറ്റപ്പെടുത്തപ്പെട്ടവരുണ്ട്, ചോദ്യം ചെയ്യപ്പെട്ടവരുണ്ട്, ആളറിയാത്ത വിഷയത്തിൽ അപമാനം പേറുന്നവരുണ്ട്.
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വയശൂന്യനാകുന്നതിലൂടെ ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ന്, എന്നാൽ വലുത് നേടാനുണ്ട് എന്ന് ഈശോയുടെ ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച സർവശക്തനായ ദൈവമേ, മഹത്വം കൊണ്ട് നിന്റെ മക്കളെ ഈ സമയത്ത് നിറയ്ക്കണമേ. ഓരോ വീടുകളിലേക്ക് ഈ പ്രാർത്ഥനയുടെ ശക്തി, വിശുദ്ധ കുരിശിന്റെ ശക്തി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി, സകല വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥത്തിന്റെ ശക്തി, ഓ ഞങ്ങളെ വിട്ട് വാങ്ങിപ്പോയ സകലരുമേ, ഞങ്ങൾ നിങ്ങളോട് ചേർന്ന് ഈ സമയത്ത് കഴിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അത്ഭുതവും അടയാളവും വിവിധ പ്രവൃത്തികൾ വീടുകളിൽ വ്യാപിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തരണമേ. സ്വയശൂന്യവൽക്കരണത്തിന് വേണ്ടി, മറ്റുള്ളവനെ ശ്രേഷ്ഠനായിട്ടെണ്ണാൻ വേണ്ടിയുള്ള കൃപ ഞങ്ങളെ ആഴമായി പകരണമേ. പരിശുദ്ധ, അതിനായി നന്ദി പറയുന്നു. അവിടുത്തെ പുത്രന്റെ നാമത്തിൽ ഞങ്ങള് ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം കുരിശിന്റെ ചോട്ടിലോട്ട് അർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ദയമൂല ദയവുണ്ടായി കേൾക്കുമാറാകണം. പിതാവേ, ആമേൻ. വലിയ വിശ്വാസത്തോടെ ആണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കുന്നത്. എവിടെ നോക്കി, സ്വയം ശൂന്യമാകുന്നതിലോ വേറൊരാൾ ശൂന്യമാക്കുന്നതിലോ ആ ശൂന്യതയുടെ നിമിഷങ്ങളിൽ പിറുപിറുക്കണ്ട. അതീവ മഹത്വത്തോടെ നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. കല്ലറയ്ക്ക് അടച്ചു വെക്കാൻ കഴിയുകയില്ല. സ്വയശൂന്യനായവൻ കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കും. ആ സമയം വന്നിരിക്കുന്നു. അനുഗ്രഹത്തെ തുടരുക. അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആമേൻ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണു നീർമായ്ക്കുവാൻ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവ് നിന്നെ